എ ഐ എസ് എഫ് പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ 5 എസ് എഫ് ഐക്കാരാണ് നേരത്തെ റിമാൻഡിലായത്. കേസിൽ മൊത്തം 20 പ്രതികളുണ്ടെങ്കിലും മറ്റാരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിനായില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം 2 പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്. ഇതിൽ ആദിത്യൻ എന്ന എസ് എഫ് ഐ പ്രവർത്തകന് വേണ്ടിയാണ് കെ എസ് യു കൊല്ലം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു വിജയൻ ഹാജരായത്. കോളേജുകളിൽ എസ് എഫ് ഐയുടെ അതിക്രമങ്ങൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന കെ എസ് യു നേതാക്കൾ തന്നെ വധശ്രമക്കേസ് പ്രതിക്ക് വേണ്ടി ഹാജരായി എന്നതാണ് പ്രവർത്തകർക്കിടയിലെ വിമർശനം. എന്നാൽ ആദിത്യന്റെ കുടുംബം സമീപിച്ചതുകൊണ്ടാണ് കേസ് ഏറ്റെടുത്തതെന്നാണ് വിഷ്ണുവിന്റെ വിശദീകരണം. കെ എസ് യു നേതാവ് വാദിച്ച പ്രതിക്ക് ജാമ്യം കിട്ടുകയും പാർട്ടി വക്കീൽ വാദിച്ച പ്രവർത്തകർക്ക് ജാമ്യം കിട്ടാതാവുകയും ചെയ്തതോടെ എസ് എഫ് ഐ ജില്ലാ നേതൃത്വം വെട്ടിലായി. കോടതി ക്രിസ്മസ് അവധിയിലേക്ക് നീങ്ങുന്നതോടെ മറ്റ് 3 പേർക്ക് ജാമ്യം കിട്ടാൻ ഇനിയും വൈകും. കേസിലകപ്പെട്ട എസ് എഫ് ഐക്കാരെ നേതാക്കൾ സംരക്ഷിച്ചില്ലെന്ന ആരോപണവും പ്രവർത്തകർക്കിടയിലുണ്ട്.